മാണി സി കാപ്പൻ ആഹ് വെട്ടിലായി. ബി ജെ പിയിലേക്ക് എന്ന വ്യാപകമായ പ്രചാരണം തള്ളി മാണി സി കാപ്പൻ എം എൽ എ രംഗത്ത് വന്നിട്ടും രാഷ്ട്രീയ വിവാദം കെട്ടടങ്ങുന്നില്ല. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി സമീപകാലത്ത് കൂടിക്കാഴ്ച നടത്തിയെന്നും ചർച്ച നടത്തിയെന്നും ഒടുവിൽ കാപ്പന് സമ്മതിക്കേണ്ടി വന്നു. ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പറയാൻ പറ്റില്ല, രാഷ്ട്രീയമല്ലേ, കാലം മാറി വരുമെന്ന മറുപടിയാണ് മാധ്യമ പ്രവർത്തകർക്ക് മാത്രമല്ല യു ഡി എഫുകാർക്കും ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. കൂടുതലൊന്നും വിട്ടു പറയാൻ ബി ജെ പി നേതാക്കളും തയ്യാറായില്ല. അതോടെ സംശയം ബലപ്പെട്ടു. കോൺഗ്രസ് ഉന്നത നേതാക്കൾക്കാകട്ടെ കാപ്പൻ്റെ ഈ അഴകുഴമ്പൻ നിലപാടിൽ സ്വസ്ഥതയുമില്ല. അവർ തീർത്തും അസ്വസ്ഥരാണ്. കേരളത്തിലെ ഒരു എം എൽ എയുടെ വോട്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് ലഭിച്ചതോടെയാണ് കാപ്പൻ്റെ വോട്ടാണെന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഇതോടെ ഇത് നിഷേധിച്ച് കാപ്പൻ പത്രസമ്മേളനം നടത്തിയെങ്കിലും പൂർണ്ണമായി കാപ്പനെ രാഷ്ട്രീയ കേരളം വിശ്വസിക്കുന്നില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കാപ്പനെ മത്സരിപ്പിക്കുന്നതിനുള്ള ആലോചനയുടെ ഭാഗമായാണ് സുരേന്ദ്രൻ്റെ ചർച്ച എന്നാണ് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണം. അതിൻ്റെ ഭാഗമാണ് ഈ വോട്ടുമാറി ചെയ്തതെന്നുമാണ് രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുന്നത്. കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട കാപ്പനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്കിൽ സ്വാധീനമർപ്പിക്കാൻ കഴിയുമെന്നതാണ് ബി ജെ പിയുടെ കണക്കൂട്ടലും. യു ഡി എഫിൽ അർഹമായ പരിഗണന കിട്ടാത്തതിൽ ഏറെക്കാലമായി അസംതൃപ്തിയിലായ കാപ്പൻ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രപ്പാടിലാണ് ബി ജെ പിയുമായി അടുക്കുന്നത്. അതിന് കാപ്പനെ കുറ്റം പറയാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിലും പുറത്തും തനിക്കെതിരായ ആഘോഷങ്ങൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും പിന്നിൽ പാലായിയുടെ വികസനം അട്ടിമറിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസ് കെ മാണിയുമാണെന്ന് കാപ്പൻ ആരോപിക്കുന്നു. ജലസേചന വകുപ്പിന്റെ പദ്ധതി പോലും പാലായിൽ നടപ്പാക്കാനാകാതെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ്. പാലായിൽ തോറ്റതിൻ്റെ പ്രതികാരമാണ് ഇതിന് പിന്നിൽ. പാലായിയുടെ വികസനത്തിൽ രാഷ്ട്രീയമില്ല, ആരുമായും സഹകരിക്കും. മാണി ഗ്രൂപ്പിനെ വീണ്ടും യു ഡി എഫിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് അനുകൂല പരാമർശം നടത്തിയ സുധാകരനെതിരെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അവകാശപ്പെടുന്ന കാപ്പൻ അങ്ങനെ സംഭവിച്ചാൽ യു ഡി എഫിൽ കാണില്ലെന്നുള്ളത് ഉറപ്പാണ്. അതുകൂടി മനസ്സിലാക്കിയാണ് ഒരു പക്ഷേ ബി ജെ പിയോടൊപ്പം കാപ്പൻ കൂടാൻ ശ്രമിക്കുന്നത്. എൽ ഡി എഫ് ഒ കാപ്പനെ ഒരു കക്ഷിയായി അംഗീകരിക്കുന്നില്ല. പകരം എൻ സി പിയുമായി ലയിച്ചു വരാനാണ് അവർ പറയുന്നത്. യു ഡി എഫിൽ വേണ്ടത്ര അംഗീകാരവുമില്ല. പിടിച്ചു നിൽക്കാൻ ബി ജെ പി അല്ലാതെ വേറെ ഒരു കച്ചിത്തുരുമ്പെങ്കിലും വേണ്ടേ? ഒരുപക്ഷേ അങ്ങനെയായാൽ കാപ്പനെ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെ വന്നാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമാണ്.